സ്വാഗത പരീക്ഷി തയ്യാറി മേ ഹന കഴിഞ്ഞ മൂന്ന് യൂണിറ്റിലെ പാഠങ്ങളെല്ലാം നാം വിശദമായി ചർച്ച ചെയ്തു അല്ലേ കഴിഞ്ഞ ക്ലാസ്സുകളിലെ പാഠങ്ങളൊക്കെ നന്നായി പഠിച്ചു കാണുമല്ലോ അല്ലേ ഇന്ന് നമുക്ക് പാഠപുസ്തകത്തിലെ നാലാം യൂണിറ്റിലെ പാഠങ്ങൾ ചർച്ച ചെയ്യാം നാമക് ഇനി നമുക്ക് അപരാധ എന്ന പാഠത്തിലെ ഉള്ളടക്കം എന്താണെന്ന് നോക്കാം ശ്രീ ഉദയപ്രകാശ് സമകാലീന കഥാകൃത്താണ് ലേഖക് अपने अपने जीवन में अपने जीवन में घटित एक घटना को सीधे प्रस्तुत करते हैं ആത്മസംഘർഷേ ഈ കഹാനി ലേഖകന്റെ മനസ്സിൽ തൻ്റെ കുട്ടിക്കാലത്ത് നടന്ന അവിസ്മരണീയമായ ഒരു സംഭവമാണ് കഥയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് തന്നോടുള്ള ജ്യേഷ്ഠൻ്റെ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയാതെ താൻ ചെയ്ത തെറ്റിന് ജ്യേഷ്ഠന് പിതാവിൽ നിന്നും ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നു വർഷം ബാധ പി ഈസ് ഘടനാക്ക സ്മരൻ ലേഖകയ്ക്ക് മന്മയും എക് അപരാധിക്ക രൂപമേം ആപ്താരഹത്താഹെ പശ്ചാത്താപസേ ഉസ്കെലിയെ ക്ഷമാ മാങ്കിനേഹെ പക്ഷേ കുറ്റമേറ്റു പറയാൻ അമ്മയും അച്ഛനും ഇന്ന് ജീവിച്ചിരിപ്പില്ല ജ്യേഷ്ഠനാണെങ്കിലോ ഇത് പാടെ മറന്നു പോയിരിക്കുന്നു ഉസ്കി സ്മൃതിമേം ആജിഫി ഏടനാ ഹെ ഗ്ലാനിയോർ പശ്ചാത്താപിസേൻ ഹെ അപക്വമായ പ്രായത്തിൽ താൻ ചെയ്തു പോയ തെറ്റിൻ്റെ കുറ്റബോധമാണ് ഇന്നും ലേഖകനെ വേട്ടയാടുന്നത് ചാര്യക്ക മെഹത്വ ഇസ് കഹാനിക്ക സന്ദേശ് ഹെ ഹേന ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൽ നിന്നും ചോദിക്കാവുന്ന ചോദ്യോത്തരങ്ങൾ പരിചയപ്പെടാം ഇതിൽ ഒറ്റവാക്കിലെഴുതുവാനുള്ള ചോദ്യങ്ങളും ഒന്നോ രണ്ടോ വാക്യത്തിൽ എഴുതുവാനുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം ചോദ്യം ഇതാണ് ഒന്നാമത്തെ ചോദ്യം അപരാത് അടുത്ത ചോദ്യം അപരാത് രചയിത കോൺ ഹെ ഉദയപ്രകാശ് അടുത്ത ചോദ്യം छोटे भाई का उम्र क्या था क्या था छह साल अड़ता चौद्य में बड़े भाई के पैर को क्या हो गया था क्या हो गया था पोलियो अड़ता चौद्यम छोटा भाई अपने माता पिता से झूठ बोला कि बड़े भाई ने मारा क्यों बड़े भाई से ईर्ष्या होने के कारण अड़ता चौद्यम मैं ईर्ष्या आत्महीनता उपेक्षा और नगण्यता की आंच में चुलस रहा था कौन कौन हाँ छोटा भाई बड़े भाई के प्रति छोटे भाई के मन में कौन सा भाव पैदा हुआ था कौन सा भाव एक संरक्षक की जिम्मेदारी का भाव अरे अड़ता चौद्य का कटका बड़े भाई के प्रति छोटे भाई के मन में प्रतिकार की भावना क्यों उत्पन्न हुई क्यों उत्पन्न हुई हाँ खटबल खेल के मजे में बड़े भाई ने छोटे भाई की ओर ध्यान नहीं दिया यह तिरस्कार वो सह नहीं सकता था इसलिए बड़े भाई के प्रति छोटे भाई के मन में प्रतिकार की भावना उत्पन्न हुई छोटे भाई के लिए बड़े भाई क्या क्या करते थे बड़ा भाई छोटे भाई की खूब देखभाल करता था वह उसका समरक्षक था जोड़िया पाली वाले खेलों में बेड़ा भाई अपने छोटे भाई को अपनी पाली में ही लेता था अर्था चौद्यम छोटे भाई ने बेड़े भाई को अपनी उपेक्षा का दंड कैसे दिया कैसे दिया हाँ छोटा भाई छोट लगकर घर की ओर दौड़ा और माँ से छूट बोला भाई ने ही खटबल से उसे मारा है यह सुनकर पिताजी ने बड़े भाई को खूब पीटा छोटे भाई ने अपने अपराध के लिए क्षमा मांगनी चाहिए लेकिन असफल रहा क्यों छोटे भाई के झूठ बोलने के कारण बड़े भाई को दंड भोगना पड़ा अब क्षमा मांगने के लिए माँ बाप भी जीवित नहीं रहे ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് ചരിത്രഗതി വിശേഷതായും അല്ലെങ്കിൽ ചരിത്രപർ ടിപ്പണി അപ്പോൾ ഒരു ചരിത്രപർ ടിപ്പണി തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ യൂണിറ്റുകളിലെ പാഠഭാഗങ്ങളിൽ നിങ്ങൾ പരിചയപ്പെട്ടതല്ലേ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഹാ ചരത്ര പ്രകാശ ഡാലേ സംവാദോ കാ വിശ്ലേഷണ ചരത്ര വിശേഷ വിശേഷപ്പ ടിപ്പണി ലേഖൻ ഓരോ അന്തുമേനഷ്ടോൺ പാഠപുസ്തകത്തിലെ ചോദ്യമാദൃക തന്നെ നോക്കാം വെ മു പ്യാർ കൂഖി ജിമേദാ ജിസാ അപരാധ ക बड़े भाई के चरित्रगत विशेषताओं को विस्तार दे ये उत्तर तीन माद्र गुडी नौका बड़ा भाई अपाहिज होने पर भी बहुत सुंदर था वह अच्छा तैराक था और बहुत मजबूत था हाथ के पंजे की लडाई में उसे कोई भी हरा नहीं सकता था उसके बहुत सारे दोस्त थे वह छोटे छोटे भाई भाई को बहुत प्यार करता था भाई के लिए ും കഥാപാത്രങ്ങളെയും അവരുടെ ഭാവ സവിശേഷതകളെയും ചേർത്ത് കൊണ്ട് സഹി മിലാൻകർക്കെ ലിഖേം എന്ന ചോദ്യവും പ്രതീക്ഷിക്കാം ഇനി അടുത്ത ഒരു പ്രധാന ചോദ്യമാണ് പത്ര അല്ലെങ്കിൽ കത്ത് തയ്യാറാക്കുക എന്നുള്ളത് മുൻപാഠങ്ങളിൽ നിങ്ങൾ കത്ത് തയ്യാറാക്കേണ്ട വിധം പരിചയപ്പെട്ട് കാണുമല്ലോ അപ്പോൾ ഒരു കത്ത് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നുകൂടി നോക്കാം ഹാ സ്വാഭാവിക ശുരൂവാത്ത് ഹെ വിഷയ വസ്തുക്കി പെഹചാൻ ഹേ ഉച്ച ഭാഷാശൈലി ഹേ പത്രിക്ക് രൂപരേഖാ ഹെ പാഠപുസ്തകത്തിലെ കത്തിൻ്റെ ചോദ്യം ഇതാണ് അപരാധി ഉച്ച കോൺ ക്ഷമാക്കർ സക്താ ഹെ പശ്ചാത്താപസേ वस छोटा भाई सालों बाद क्षमा मांगते हुए अपने बड़े भाई को पत्र लिखता है वह पत्र लिखे उत्तर माध्यु नौकी आए प्यारे भैया आप कैसे हैं परिवार सब कुशल है ना गांव में क्या खबर है आपको देखने के लिए मन तरसता है पिछले यादें हमेशा मन में उमट आती है भैया कुछ दिनों से मैं परेशान हूँ याद है आपको ये एक दिन हम गांव के लड़कों के साथ मैदान में खटबल खेल रहे थे अब से नाराज होकर मैम ने अपने चोट का जिम्मेदार आपको बिदाया था क्योंकि खेल के मज़े में आपने मुझे ध्यान तक नहीं दिया था पिताजी ने आपको खूब पीटा था आप रोते रहे आपकी आंखें मुझसे सच बोलने की याचना कर रही थी मैम ही रहा क्योंकि मैं आपको दंड दिलाना चाहता था आज भी यह घटना मेरे मन को हमेशा बेचैन करती है भैया मैं चाहता हूँ कि आप मुझे इस अपराध के लिए क्षमा कर दे जवाबी पत्र की प्रतीक्षा में आपका छोटा भाई नाम सेवा में नाम पूरा पद इन परीक्षा वराव प्रधान चौद्य ടിപ്പണി ലേഖൻ എന്നുള്ളത് ഒരു ടിപ്പണി അല്ലെങ്കിൽ കുറിപ്പ് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഓർത്തു നോക്കൂ ആശയഗ്രഹൺ കിയാഹെ ബിന്ദുപൂങ്ക വിശ്ലേഷൻ കിയാഹേ അപ്ന ദൃഷ്ടികോൺ വ്യക്ത കീയഹെ ഇനി ഒരു ചോദ്യം നോക്കാം അതെ മേരി സ്മൃതി മീം ജബുപ്പി വേ ആ ജാകുർത്തി മേരി ഭൂരിചേതന ഗ്ലാനി बेचैनी और अपराध बोध से भर उठती है यह छोटे भाई की प्रायचित भरी वाणी है घटना के आधार पर टिप्पणी तैयार करें सहायक संगीत भाई का प्यार खडबल खेल में भाई की जीत उपेक्षा की भावना माँ बाप से छूट बोलना भागतल, चर्चा डयरी वार्तालाप। തുടങ്ങിയ ചോദ്യങ്ങളും ചോദിക്കുവാനുള്ള സാധ്യതകളുണ്ട് കഥയിലെ ചില സന്ദർഭങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഉദാഹരണമായി ഭായ്ക്ക് വേ കാതർ ആഘീം അബ്ഭി മുച്ചി ഘൂർനെ ലിക്തി ഹെ യാചന കർത്തി ഹു സച്ച് ബോൾനേക്ക് ഭിക് മാംഗ്തി ഹു മേരി സ്മൃതി മീൻ ജബ് പി വേ ആങ്കിം ജാ കുർത്തി ഹേ മേരി പൂരി ചേതന ഗ്ലാനി ബേച്ചി ഓർ അപരാധ ബോധസെ ഭർ ഉർത്തിഹേ उस दिन ഉസ് ദിൻ ലേഖക് ഇസ് ഘടനക്ക് യാതുമ്മയും ഡയറി ലിക്താഹേ ഡയറി തയ്യാർക്കരയും സഹായക് സങ്കീത് ഖട്ട്ബൽ ഖേൽന ചോട്ട് ലെഗിന ഗുനഹക്കാർ ബെനാന അപരാധപ്പർ പശ്ചാത്താപ് ഹോന അതെ ഒരു ഡയറി എങ്ങനെ എഴുതണമെന്ന് അനുതാപ് എന്ന ആദ്യത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചതല്ലേ അതുപോലെ ചോദ്യത്തിൻ്റെ സന്ദർഭമനുസരിച്ച് ഡയറി തയ്യാറാക്കി പരിശീലിക്കുമല്ലോ अड़ता और चौदह कूड़ी नौका मेरी कमीज घून से भीग गई थी सिर के बाल खून से लिथट गए थे माँ मुझे देखकर डर गई और रोने लगी पिताजी खबराए हुए खाव पर पाउडर डालने लगे कथन के आधार पर उस समय छोटे भाई और माँ के बीच का संभावित वार्तालाप तैयार करें ചോദ്യം ഇതാണ് അപ്പോൾ സന്ദർഭം അനുസരിച്ച് ഒരു വാർത്താലാഭ് എങ്ങനെ തയ്യാറാക്കണമെന്ന് കഴിഞ്ഞ പാഠങ്ങളിൽ നമ്മൾ പരിചയപ്പെട്ടതാണല്ലോ അല്ലേ അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം തയ്യാറാക്കുമല്ലോ ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് കടക്കാം അതെ പാഠത്തിൻ്റെ പേരെന്താണ് ഹാ പരിഭാഷിക് ശബ്ദാവലി അല്ലേ ഈ പാഠത്തിൽ നിന്നും തീർച്ചയായും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം അതെ വെച്ചോ ഹം ജാനത്തെ ഹേക്ക് ഹിന്ദി ഭാരതിക്ക് രാഷ്ട്രഭാഷ ഏവ രാജഭാഷേ സൂചന പ്രൗദ്യോഗിക ഐ ടി കെ ക്ഷേത്രമേയും ഹിന്ദിക്ക് പ്രചാര് പ്രസാർ തേസ് രഫ്താർ സെ ചലി ഹെ അതെ കുട്ടികളെ ചോദ്യ പേപ്പറിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പാഠഭാഗമാണ് പാരിഭാഷിക് ശബ്ദാവലി തൊ ബച്ചോ ഹംനെ സീക്കാഹേക്ക് പാരിഭാഷിക് ശബ്ദ മാനേ വിശിഷ്ട അർത്ഥമേ സുനിശ്ചിതരൂപ്സെ പരിഭാഷിത് ശബ്ദ് ഞാനി നിശ്ചിത് റൂപ്സെ പരിഭാഷിത് ഹോനയ്ക്കേ കാരൻ ഇസെ പാരിഭാഷിക് ശബ്ദം കെഹ്തേഹ് നോക്കൂ രസതന്ത്രം ഊർജതന്ത്രം വിവരസാങ്കേതികവിദ്യ തുടങ്ങിയ എല്ലാ മേഖലകളിലും ഔദ്യോഗികമായി ഉപയോഗിക്കുന്ന പദങ്ങൾ വിഭിന്ന മേഖലകളിൽ വിശിഷ്ട അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശബ്ദങ്ങളാണ് പാരിഭാഷിക് ശബ്ദ് ഇസ്ലിയെ കേന്ദ്ര സർക്കാർക്ക് में द्विभाषी शब्दों का प्रयोग है അതായത് ഇംഗ്ലീഷ് ഭാഷാ ശബ്ദങ്ങൾ കൂടാതെ ഹിന്ദി ഭാഷാ ശബ്ദങ്ങളും ഉപയോഗിക്കുന്നു അല്ലേ നമ്മുടെ പാഠപുസ്തകത്തിൽ ഐ ടിയുമായി ബന്ധപ്പെട്ട സാങ്കേതിക പദങ്ങളാണ് തന്നിരിക്കുന്നത് പാഠപുസ്തകത്തിൽ നിന്ന് നിങ്ങൾ പഠിച്ച ചില സാങ്കേതിക പദങ്ങൾ നോക്കിയാലോ അതെ അഡ്വാൻസ് ഇതിൻ്റെ പാരിഭാഷ ശബ്ദം എന്താണ് പേശകി അതെ എന്താണ് ജീവാണു പാറ്റേൺ പ്രതിമാൻ എനർജി ഊർജ റിസോഴ്സസ് സംസാധൻ എഡിറ്റിംഗ് ഈക്ഷൻ സേവ് സഹേജ് സെർച്ച് എന്താണ് ഖോജ് ക്ലാഷ് കൂടെ സിംപിൾ സങ്കേത് പബ്ലിക് സർവ്വജനിക് പ്രോഗ്രാം എന്താണ് പ്രക്രം പ്രോസസ് പ്രക്രിയ അടുത്തത് ഷെയർ സാക്ഷാകരേം ഫയൽ സഞ്ചിക ഫോർമാറ്റ് പ്രാരൂപ് ആഡ് അക്കൗണ്ട് ഖാത്താജോടെ അടുത്തത് ക്യാൻസൽ റദ്ദൂസർനെയും ഉപയോഗ കർത്താക്കാന സ്പാം ഓർത്തു നോക്കൂ അഞ്ചാഹ പ്രൈവസി ഗോപനീയത അടുത്തത് ഇൻ്റർനെറ്റ് അന്തർജാൽ ഇമ്പോർട്ടൻറ്റ് മഹത്വപൂർണ്ണ കാറ്റഗറീസ് എന്താണ് ശ്രേണിയാം കുട്ടികളെ പാഠപുസ്തകത്തിലെ സാങ്കേതിക പദങ്ങളെല്ലാം ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലേക്കും തിരിച്ചും മൂന്ന് നാല് ആവർത്തി വായിച്ച് മനപ്പാഠമാക്കേണ്ടതാണ് അതെ ഇനി ചോദ്യങ്ങളുടെ മാതൃക കൂടി നോക്കാം നോക്കൂ സഹി മിലാൻ കരേ ഈ ഒന്നാമത്തെ കോളം ഒന്ന് നോക്കൂ ആഡ് അക്കൗണ്ട് എഡിറ്റിംഗ് ഫയൽ ഫോർമാറ്റ് ഇൻ്റർനെറ്റ് പബ്ലിക് റിസോഴ്സസ് ഇനി ആ രണ്ടാമത്തെ കോളം കൂടി ഒന്ന് നോക്കൂ സാർവജനിക് അന്തർജാൽ സംസാധൻ ഈക്ഷൻ ഖാത്ത ജോഡേ പ്രാരൂപ് റദ്ദരെ സഞ്ചിക്കാം ഇനി ഇതിൻ്റെ ശരിയായ പദങ്ങൾ ചേർത്ത് നോക്കാം അതെ ആഡ് അക്കൗണ്ട് ആഡ് അക്കൗണ്ട് എന്താണ് ഖാത്ത ജോഡി എഡിറ്റിംഗ് ഈക്ഷൻ ക്യാൻസൽ രദ്ദുകര ഫയൽ സഞ്ചിക ഫോർമാറ്റ് പ്രാരൂപ് ഇൻ്റർനെറ്റ് അന്തർജാൽ പബ്ലിക് സാർവജനിക് റിസോഴ്സസ് സംസാധൻ അതെ ഈ ചോദ്യം ഇങ്ങനെയും ചോദിക്കാം നോക്കൂ കോഷ്ടക്സ് സേ ഉചിത് ശബ്ദ ചുൺകർ ലിഖ്യം ബ്രാക്കറ്റിൽ തന്നിരിക്കും പ്രക്രം ഗോപനീയത സഹേജേൻ കൂടെദാൻ കുഞ്ചിപ്പട്ടൽ സങ്കേത്ത് ചോദ്യം ഇതാണ് സിംബൽ പ്രോഗ്രാം ട്രാഷ് പ്രൈവസി സേവ് കീബോർഡ് ഇനി ബ്രാക്കറ്റിൽ നിന്നും ശരിയായ പദങ്ങൾ തിരഞ്ഞെടുക്കാം അതെ സിംബൽ സങ്കേത് പ്രോഗ്രാം പ്രക്രം ട്രാഷ് കൂടെദാൻ प्राइवेसी गोपनीयता सेव सहेजी कीबोर्ड कुंजी पटल बच्चों अब आप इन पारिभाषिक शब्दों से परिचित हुए हैं ना तो हम अंतिम पाठ कहना नहीं आता कविता की चर्चा करेंगे कहना नहीं आता समकालीन कवि श्री पवनकरन एल दिया कविता पवनकरण अपनी कविताओं में आसपास के नित्य जीवन के പ്രസംഗവും ലേക്കർ കവിത കർത്തേഹ് ഈ കവിത ഭാരതിക്ക് വിവിധതാ ഭരേ സമാജയ്ക്ക് വെടേ ഭാഗ് ജോ ശോഷിത് അവർ ഉപേക്ഷിത് ഹേ കിധിത്വം വെച്ചോ സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം ഉപേക്ഷിക്കപ്പെടുന്നവരുടെയും മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്നവരുടെയും കവിതയാണ് കഹനാ നഹിം അത്ത കവിക്ക് റായ്മ जो मुख्य धारा के बाहर हैं एक मानव के रूप में उनको इस दुनिया में जो अधिकार मिलने हैं वे उनको प्राप्त नहीं कभी ऐसे लोगों का जिक्र करते हैं समाज के शोषक वर्ग शोषित एवं पीड़ित लोगों को कहने का अवसर नहीं देते और उनका शब्द भी सुना नहीं चाहते है ना? वे लोग उन्हें हमेशा पेड़ भी देखना चाहते हैं कवि इन पेड़ों के प्रति अपनी सहानुभूति प्रकट करके बिताते हैं इनके बीच जो लोग कुछ कहना चाहते हैं जिनके पास कुछ कहने को हैं मैं भी उनमें से एक हूँ कवि इंड समूह पार्श्वलक और वल्य विभाग ते विकार कवि ഇനി ഈ പാഠത്തിൽ ചോദിക്കാവുന്ന ചില ചോദ്യങ്ങൾ കൂടി നോക്കാം തീർച്ചയായും അതെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം പഹലെ കഹന സിഖോ ഫിർ ബാത് കഹിനെ ശാസക്യാ അധികാരവർഗ സമാജക്കെ ശക്തിശാലി വർഗ അടുത്ത ഒരു ചോദ്യം നോക്കൂ തമ്മി കിൻകിൻ കാ പ്രതിനിധിത്വ ക എന്താണ് ഉത്തരം ഹ ശോഷം ഉപേക്ഷിത വർഗ കാൻകിൻ കാ പ്രതിനിധി ഹൈ ഉപേക്ഷിത ശോഷിത വർഗക്കി ബാത്ത് ഞാ ബദാനിക്ക അവസർ ഞാ മിന്നേവാലെ ഹാസ്യീകൃത ലോകോങ്ക പ്രതിനിധി ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാവുന്ന പ്രധാന ചോദ്യമാണ് ആസ്വാദൻ ടിപ്പണി അല്ലേ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്ന വിധം മധുരതു ചാന്തോർ കവി പത്തർക്കി ബീൻസ് തുടങ്ങിയ കവിതകളിൽ നിങ്ങൾ പരിചയപ്പെട്ടതാണല്ലോ അല്ലേ അപ്പോൾ ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കവി ക പരിചയി കാവ്യധാര ഓർ രചനകാൽ കി സൂചന കവിത ക സാർ അപ്പനെ ദുഷ്ടികോൺമയും കവിത ക വിശ്ലേഷൻ എങ്കിൽ ഒരു മാതൃക ചോദ്യം നോക്കാം അതെ കവിതാശ് പഠി ഓർ ആസ്വാദൻ ടിപ്പണി ലിഖി ജിൻകി പാസ് കഹിനെ കോ ഹെ ജോ കഹന ചാത്തെ ഹെ ജിം ആ ഇതിൻ്റെ ആസ്വാദന കുറിപ്പ് എങ്ങനെ എഴുതാം ഒരു മാതൃകാ ഉത്തരം കൂടി നോക്കാം നോക്കൂഹി ആ ശ്രീ പവൻ കരൺ കി ല കവിത വെ സമകാലീന കവി പ്രസ്തുത പങ്ക്തിയോ മതി സമാജ കേ പഡേ ലോ ശബ്ദ ഹൈ कवि अपने को शोषित वर्ग का प्रतिनिधि मानते हैं जनसंख्या के बड़े हिस्से वाले पीड़ितों के प्रति समानुभूति प्रकट करके कवि कहते हैं जो लोग कुछ कहना चाहते हैं जिनके पास कुछ कहने को हैं मैं भी उनमें से एक हूँ कवि यहाँ हाशिए पर खड़ी जनता की असली आवाज़ बुलंद करते हैं कविता की भाषा सरल കുറിപ്പ് ചോദിക്കുന്നത് പോലെ എന്ന രീതിയിലും ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ് ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം ആലേഖ് തയ്യാർക്കരയും എന്നതാണ് അതെ ഈ ചോദ്യവും മുൻ പാഠങ്ങളിൽ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും അല്ലേ തീർച്ചയായി അപ്പോൾ ഒരു ആലേഖ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഭൂമിക ഹെ सभी बिंदुओं को समाहित किया है अपने मत का समर्थन किया है उपसंहार है अदे आज भी समाज में नारी उपेक्षित रही है इस पर आपकी राय क्या है हाशियकृत नारी विषय पर आलेख तैयार करें आपके लिए सहायक संकेत है परंपरागत नारी दृष्टिकोण स्वतंत्र चिंतन अपनी पहचान उपेक्षा की भावना उत्तर माधरेगु नौका नारी देवी है शक्ति है घर की लक्ष्मी है जहाँ नारी की पूजा होती है वह देवदा निवास करती है भारतीय समाज में नारी को माँ व सृष्टि की देवी मानकर लोग पूजा करते थे वह घर की देवी थी उसका आदर सम्मान ही घर घर की मर्यादा रही थी लेकिन परंपरागत नारियां ड्यूटियों एवं धार्मिक विश्वासों से स्वतंत्र नहीं थीं उनमें स्वतंत्र चिंतन के अवसर नहीं थे आज पाश्चात्य संस्कृति ने सब कुछ बदला दिया है नारी पढ़ी लिखी बनी रही स्वतंत्र रूप में काम करने लगी ले लेकिन तब भी पुरुष उसे पूर्ण ढंग से स्वीकार करने में असफल रहे उन्हें उपेशा की भावना से देखते रहे उन्हें तो कहने करने या जाने तक की स्वतंत्रता नहीं थी एक तरह का हाशियपन सहकर कर वह आज आगे बढ़ रही है स्वतंत्र होने पर भी वह अस्वतंत्र है आजकल समाज के दृष्टिकोण में कुछ बदलाव आया है पत्नी बहन व बेटी की भूमिका निभाने वाली उसका महत्व तो बढ़ गया है സ്ത്രീക്ക് പ്രകൃതി സമാജിക്ക് ദേശിക്കോർ പൂര സംസാർക്ക് ഉന്നതി ഹേ ഹം ആശ കരേങ്കേക്ക് ആഗിഹേ ഉസ്കാ ആദർ സമ്മാൻ ഹോത്തേ രഹിങ്കി ഇതൊരു മാതൃക മാത്രമാണ് കേട്ടോ ഇതിൽ നന്നായി നിങ്ങൾക്ക് തയ്യാറാക്കുവാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ ഈ യൂണിറ്റിലെ എല്ലാ പാഠങ്ങളും അതുപോലെ തന്നെ പാഠങ്ങളിൽ വരുന്ന ചോദ്യങ്ങളും പരിചയപ്പെട്ടു അല്ലേ ഈ ചോദ്യങ്ങൾ കൂടാതെ ജീവൻ വൃത്ത് പഠി അവർ അനുച്ഛേദ തയ്യാർക്കരീം എന്ന ചോദ്യവും യൂണിറ്റിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ് ഒരു ചോദ്യ മാതൃക നോക്കിയാലോ തീർച്ചയായും നാം പവൻ കരൺ ജന്മവ ജന്മസ്ഥാൻ അഡാര ജൂൺ ഉണ്ണീസ് സോ ചൗസട്ട് ഗോളിയാർ മധ്യപ്രദേശ് പ്രമുഖ രചനായം ആസ്പത്താൽ കെ ബാഹർ ടെലിഫോൺ നഹിംആത്തരസ്കാർ विलास शर्मा पुरस्कार बागेश्वरी सम्मान पुष्किन सम्मान केदार सम्मान उत्तर माद्रिका गुडी नौका पवनकरण श्री पवनकरण हिंदी के प्रसिद्ध समकालीन कवि हैं आपका जन्म सन अठारह जून उन्नीस सौ चौसठ को मध्य प्रदेश के गोलियर नामक गांव में हुआ इस तरह में स्त्री मेरे भीदर अस्पताल के बाहर टेलीफोन कहना नहीं आता അതി ആപ് കി പ്രമുഖ രചനായം ഹെ രാവുല ശർമ്മ പുരസ്കാർ ഭാഗീശ്വരി സമ്മാൻ പുഷ്കിൻ സമ്മാൻ കേദാർ സമ്മാൻ ആദി പുരസ്കാരോംസെ ആപ് സമ്മാനിത് ഹെ ഇത്തരത്തിൽ ചോദ്യത്തിൽ ലേഖകൻ്റെ പ്രൊഫൈൽ തന്നിരിക്കും ആ സൂചകങ്ങൾ ഉപയോഗിച്ച് ഒരു പാരഗ്രാഫ് തയ്യാറാക്കണം കഴിഞ്ഞ റിവിഷൻ ക്ലാസുകളിലും ഈ ചോദ്യം നിങ്ങൾ പരിചയപ്പെട്ടതാണല്ലോ അല്ലേ എല്ലാ പാഠഭാഗങ്ങളിൽ നിന്നും ജീവൻ വൃത്തിക്ക് ആധാർ പർ അനുച്ഛേദ ലിഖ്യം എന്ന ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ പാഠഭാഗങ്ങളിൽ നിന്നും ഫിലിമി സമീക്ഷ അനുവാദ് പാരിഭാഷ ശബ്ദാവലി മുതലായ ഒഴിച്ചു കൂടാനാവാത്ത ചോദ്യങ്ങളും ചോദ്യപേപ്പറിൽ പ്രതീക്ഷിക്കാം ഡയറി പത്ര പോലുള്ള ഭാഷാ വ്യവഹാര രൂപങ്ങളുടെ രൂപരേഖ മനസ്സിലാക്കിയാൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നന്നായി എഴുതുവാൻ സാധിക്കും തീർച്ചയായും പോസ്റ്റർ വിജ്ഞാപനം തുടങ്ങിയ ചോദ്യങ്ങളും നിർബന്ധമായും പ്രതീക്ഷിക്കാവുന്നതും സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ചോദ്യങ്ങളുമാണ് അതെ പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് നമ്മൾ അവസാന യൂണിറ്റിലെ പാഠഭാഗങ്ങളിൽ വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും വിശദമായി ചർച്ച ചെയ്ത് കഴിഞ്ഞു അല്ലേ പാഠഭാഗങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുമല്ലോ പ്രിയ ദോസ്തോ ഹം ആശാ കർത്തേഹേക്ക് പരീക്ഷ കേലിയെ ആ പിൻ അമൂനെ പ്രശ്നോംസ് ഗുസറേങ്കേ कोई संगा है तो अपने हिंदी अध्यापकों की मदद ज़रूर मांगे परीक्षा की शुभकामनाओं के साथ कक्षा से हम विदा लेते हैं धन्यवाद